ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ 82 റോഡുകൾ BM ആൻഡ് BC നിലവാരത്തിലാക്കാൻ ഏറ്റെടുത്തതായും 20 റോഡുകൾ പൂർത്തീകരിച്ചതായും സഹകരണ സാംസ്കാരിക വകുപ്പ് മന്ത്രി VN വാസവൻ. ഏറ്റുമാനൂർ പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റുമാനൂർ പുന്നത്തുറ റോഡിൽ മീനച്ചിലാറിന് കുറുകെയുള്ള കമ്പനിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. കാരിത്താസ് ഓവർബ്രിഡ്ജ് അപ്രോച്ച് റോഡ് നിർമ്മാണം ഡിസംബറിൽ ആരംഭിക്കും. ഏറ്റുമാനൂർ റിംഗ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റുമാനൂരിലെ റിംഗ് റോഡ് അതിന്റെ അലൈൻമെന്റായി അത് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ മുഴുവൻ സർവേ നമ്പരും പരസ്യപ്പെടുത്തി. 4-1 നോട്ടിഫിക്കേഷൻ 6-1 നോട്ടിഫിക്കേഷനുമായി ഇനി അക്വിസിഷൻ നടപടിയിലേക്ക് നീങ്ങുകയാണ്. അതിനാവശ്യമായ ഫണ്ടാണ് കിഫ്ബി തന്നു കഴിഞ്ഞിരിക്കും. നമ്മുടെ കുടിവെള്ള പദ്ധതിയും നമുക്ക് 2023 കമ്മീഷൻ ചെയ്യാൻ കഴിയും. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് അതും എത്തുകയാണ്. പുതിയ പാലം നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും പാലം പൂർത്തിയാകും വരെ താൽക്കാലിക നടപ്പാലം നിർമ്മിക്കണമെന്ന് നിർമ്മാണ ചുമതലയുള്ള സതേൺ ടെക് കമ്പനിയോട് മന്ത്രി നിർദ്ദേശിച്ചു. ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് അധ്യക്ഷത വഹിച്ചു. തോമസ് ചാഴിക്കാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായ തടസ്സങ്ങൾ കൊണ്ട് അത് യാഥാർത്ഥ്യമായില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിരന്തരമായ നിശ്ചിതമായ പ്രവർത്തനങ്ങളിലൂടെ, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഈ പാലം അതിൻ്റെ നിർമ്മാണം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിന് ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഉമ്മൻചാണ്ടി MLA കത്ത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സദസ്സിൽ വായിച്ചു. അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ, നഗരസഭാംഗം ES ബിജു, ഏറ്റുമാനൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ VS വിശ്വനാഥൻ, നഗരസഭാംഗം പ്രിയ സജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം റെജി M ഫിലിപ്പോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.